بسم الله الرحمن الرحيم നിയത്തിന്റെ കാര്യമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജാഗ്രതയോടുകൂടി അസംബന്ധമായ ഓർമ്മ ഉദഹിയത്ത് ബലി ദാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ ഉണ്ടാവണം എന്ന് ആമുഖമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഉദഹിയത്തിൻ്റെ സമയമാണ്. സമയം മഹാന്മാരായ പണ്ഡിതന്മാർ നിജപ്പെടുത്തിയത് പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 അന്ന് സൂര്യനുദിച്ച് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമായി നമ്മൾ നിർണയിക്കുന്ന ആ സമയം മുതൽ എന്നതാണ് അതിന് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് കൊണ്ട് പറയാൻ ഏറ്റവും സൗകര്യമുള്ള പ്രയോഗം. അത് മുതലാണ് അതിൻ്റെ സമയം ആരംഭിക്കുന്നത്. ആ ആരംഭിച്ച സമയം അയ്യാമു തശ്രീഖിൻ്റെ അസർ വരെ, അഥവാ ദുൽഹിജ്ജ 13 അസർ വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദുൽഹിജ്ജ 10 ഈ ഒരു സമയം മുതൽ ദുൽഹിജ്ജ 13 അസർ വരെയുള്ള സമയം വരെ പരന്നു കിടക്കുന്ന ഒരു സമയമാണ് അതിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും നല്ലത് ഈ ഒരു നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം നിർണിതമായ നിശ്ചിതമായ സമയത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിന് ശേഷമുള്ള സമയം, പെരുന്നാളിൻ്റെ ദിവസത്തിൽ തന്നെ കിട്ടുന്ന സമയം, പകൽ സമയം തന്നെ അതിനെ നീക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ ഈ പറഞ്ഞ ദുൽഹിജ്ജ 13 അസർ വരെയുള്ള സമയമൊക്കെ അതിനുവേണ്ടി അനുവദനീയമായ രീതിയിൽ കിടക്കുന്നുണ്ട് എങ്കിൽ പോലും അഫ്വലായ സമയമായി മഹാന്മാരായ പണ്ഡിതന്മാർ ആ രീതിയിലാണ് സമയമാണ് നിർണയിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു ഉരുവിൽ, ആടല്ലാത്ത ഉരുവിൽ 7 വരെ പങ്കാകാം എന്നുള്ളൊരു സൗകര്യമാണ് മറ്റൊരു കാര്യമായി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ആടിൽ ഒരാൾക്ക് ഒരാട് എന്നുള്ളതേ അനുവദിക്കപ്പെടുന്നുള്ളൂ. അതേ വശം മാടുവർഗമാണെങ്കിൽ, ഒട്ടവും ആടുവർഗവും, അതിൽ 7 ആളുകൾക്ക് പങ്കാകാവുന്ന സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ സുവിദിതമായ, അതൊക്കെ അറിയപ്പെട്ട ഒരു സംഗതി കൂടി ആയതുകൊണ്ട് ഒരു സൂചിപ്പിക്കൽ മാത്രമേ അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യം വരുന്നുള്ളൂ. 7 തന്നെ ആകണമെന്നില്ല, 7 ആളുകൾക്കാകാമെന്നാണ് പറയുന്നത്. സാധിക്കുമെങ്കിൽ ഒരു ഉരുവിനെ ഒറ്റക്ക് തന്നെ അറുക്കുക, അതുതന്നെയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം 7 ആളുകൾക്ക് പങ്കാകാവുന്ന ശറഇന്റെ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താനുള്ള ആ സൗകര്യം നമ്മൾ ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക. അത് 7 തന്നെ പൂർത്തിയാകണമെന്നില്ല, 2 3 5 4 ഈ രീതിയിലൊക്കെ ആ രീതിയിൽ വിഹിതം എടുത്തുകൊണ്ട്, ഷെയർ എടുത്തുകൊണ്ട് ബലി മൃഗത്തിന് വേണ്ടി, ബലിയർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ പങ്കാളിത്തം വഹിക്കാവുന്നതാണ്. ഏത് രീതിയിലാണെങ്കിലും ബലി അറുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകേണ്ടുന്ന ഒരാലോചനയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയേണ്ടതും മാംസത്തിൻ്റെ വിതരണമാണ്. മാംസ വിതരണത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മാംസം സാധുക്കൾക്ക്, ഫുഖറാ മിസ്കീനിന്, നാട്ടിലെ തദ്ദേശീയരായ ഫുഖറാ മസാക്കീനിന് അത് മാംസം വിതരണം ചെയ്യലാണ് അതിൻ്റെ ഏറ്റവും പുണ്യമുള്ള രൂപം. എത്ര വിതരണം ചെയ്യണം? അല്പം കഴിച്ച്, അല്പം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. മുഴുവനെടുത്ത് അല്പം മാത്രം വിതരണം ചെയ്താൽ പോലും സിംഹഭാഗവും ഭൂരിഭാഗവും അയാൾ തന്നെ, ബലിയെറുക്കുന്ന ആൾ തന്നെ, ഉടമസ്ഥൻ തന്നെ എടുത്തു. അല്പം മാത്രം വിതരണം ചെയ്താലും ആ ബലി അർത്ഥത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് അതുകൊണ്ട് ലഭിക്കും. അതേ അവസരം അതിൻ്റെ പൂർണ്ണത അല്പം മാത്രം എടുക്കുകയും, അല്പം എന്ന് പറഞ്ഞാൽ 3 ഒക്കെ തോത് വരെ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ സംബന്ധമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. എടുക്കുന്നത് കരൽ ഭാഗത്തു നിന്ന് ലിവറായിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉടമസ്ഥൻ എടുക്കുന്നത്, എടുക്കുന്ന മാംസം ലിവറിൽ നിന്നാൻ കെബുതായിരിക്കണം, കരളായിരിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു അഭികാമ്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? സ്വർഗത്തിലേക്കെത്താനുള്ള ഒരു വാഹനമാണിത്. സ്വർഗത്തിലേക്കുള്ള മത്തീയത്താണ് വാഹനമാണ് ഈ ഒരു. അതുകൊണ്ട് ഇതിലൂടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വർഗ പ്രവേശനം ലഭിക്കുന്നതിലേക്കുള്ള വലിയൊരു സൂചനയായിട്ട് ഈ ഉരുവിൻ്റെ ബലിമൃഗത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം തന്നെ മാംസമായി എടുക്കലാണ്, ഉടമസ്ഥൻ എടുക്കലാണെന്ന് പറയുകയും, അപ്പോൾ അതധികമാകാതെ ഒരു അല്പം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുകയുമാണ് വേണ്ടത്. അപ്പോൾ ഷെയറാകുന്ന ആളുകളും ഈ രീതിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അല്പം എടുക്കുക, ബാക്കിയുള്ളത് വിതരണത്തിന് വേണ്ടി മാറ്റിവെക്കുക. വിതരണം എന്ന് പറഞ്ഞാൽ ഫുഖറാഉ മസാക്കീനാണ്, തദ്ദേശീയരായ ഫുഖറാഉ മസാക്കീനുമാണ് ഈ മാംസം വിതരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സമ്പന്നരായ ആളുകൾക്ക് പറ്റില്ലേ? സമ്പന്നരായ ആളുകൾക്കും കൊടുക്കാൻ പറ്റും. സദഖ എന്നുള്ള നിലയിലും ഇത് വിതരണം ചെയ്യാം, ഹദിയ എന്നുള്ള രീതിയിലും വിതരണം ചെയ്യാം. അപ്പോൾ 3 ഇതിൻ്റെ വിതരണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ബലിമൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് ഉടമസ്ഥൻ അല്പം കഴിക്കുക,
ആ ഭക്ഷണമായിട്ട് അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. മറ്റൊന്ന് സ്വതക്ക. സ്വതക്ക ആകുന്നത് ആർക്ക? തദ്ദേശീയരായ ഫുഖറ മസാക്കീനിന് വിതരണം ചെയ്യുന്നതാണ് സ്വതക്ക എന്ന് പറയുന്നത്. മറ്റൊന്ന് ഹദിയ. ഹദിയ എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ സമ്പന്നരായ ആളുകൾ, ഫുഖറ മസാക്കീൻ എന്ന ആ ഒരു പരിധിയിൽ നിന്ന് വിട്ട ആളുകൾ, അവർക്കും ഈ മാംസം കൊടുക്കാവുന്നതാണ് ഹദിയ എന്നുള്ള നിലക്ക്. പക്ഷേ അവർക്ക് ഹദിയായിട്ട് കൊടുക്കുമ്പോൾ അവർക്കത് വിൽക്കാനോ മറ്റുള്ളവർക്ക് തസറുഫിനുള്ള മറ്റു രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അനുമതി ശറ കൊടുത്തിട്ടില്ല. അവർക്കത് കഴിക്കലാണ് വേണ്ടത്. അതേ അവസരം ഫുഖറാന് കൊടുക്കുമ്പോൾ അത് സ്വതക്കയാണ്. സ്വതക്ക എന്നുള്ള നിലക്ക് കിട്ടിയത് വേണമെങ്കിൽ അയാൾക്ക് വിതരണം ചെയ്യല്ല, അയാൾക്കത് കച്ചവടം തന്നെ ചെയ്യാനുള്ള അധികാരം, അവകാശം അയാൾക്കതിലുണ്ട്. അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട്. അവസരം ഹദിയ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, ഹദിയ അങ്ങനെ കൊടുക്കാനുള്ള അനുമതി ശറ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഹദിയായിട്ടും എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകൾക്കും മുഹിയത്തിൻ്റെ മാംസം കൊടുക്കാവുന്നതാണ് ഹദിയ എന്നുള്ള നിലക്ക്. അപ്പോൾ ഈ മൂന്ന് രീതിയിലും സ്വന്തമായി കഴിക്കുക, സാധുക്കൾക്ക് സ്വതക്ക ചെയ്യുക, ശേഷിയുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ ഒരു സാമ്യം, മാനസികമായ ഒരു സ്നേഹവും അടുപ്പമൊക്കെ, വ്യക്തിപരമായ അടുപ്പമൊക്കെ നിലനിർന്നതിനെ ഭദ്രമാക്കുന്നതിന് വേണ്ടി ഹദിയ കൊടുക്കുക എന്നുള്ള രീതിയിലും വിതരണം ചെയ്യാവുന്നതാണ്. മൂന്ന് രീതിയിൽ കൂടിയുള്ള വിതരണമായിട്ട് അതിനെ കണക്കിലെടുക്കാവുന്നതാണ്. അപ്പോൾ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്, കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വിഹിതം വെച്ചുകൊണ്ടുള്ള ഷെയർ എടുത്തുകൊണ്ടുള്ള ഉരുവാണെങ്കിലും ഇത് തന്നെയാണ് വരിക. അപ്പോൾ ആ ഷെയറിൻ്റെ മൂല്യം അനുസരിച്ചുകൊണ്ട് അല്പം നാട്ടിലെ രീതി അനുസരിച്ചുകൊണ്ട്, ഷെയറിൻ്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് ആ ഉരുവിൽ നിന്ന് ഓരോരുത്തരും അവരുടെ ഒരു വിഹിതം അനുസരിച്ചുകൊണ്ടുള്ള ഇറച്ചി അവർക്ക് വേണ്ടി മാംസം മാറ്റിവെക്കുന്നത് നമ്മുടെ നാടുകളിൽ കാണുന്നുണ്ട്. അത് അതിൻ്റെ ശരിയായ രൂപത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഏത് ഉലഹിയ നിയ്യത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് പോലെ തന്നെ, ഈ ഉലഹിയത്ത് ഷെയറായി പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വിഹിതത്തിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടുള്ള പങ്കാളിത്തം എടുത്തുകൊണ്ടുള്ള ഉരുവാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഓരോരുത്തരും ആരുടെ ഉരുവാണിത് എന്ന് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു നിജപ്പെടുത്തൽ ഈ സംബന്ധമായി ഉണ്ടാകണം. കാരണം പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കമ്മിറ്റികളൊക്കെ മഹല ജമാഅത്തും മറ്റു ഒക്കെ സംവിധാനങ്ങളൊക്കെ വലിയ പുരോഗതിയിലേക്ക് പ്രാപിച്ച് വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പണ്ടൊക്കെ ഉലഹിയത്ത് സ്വന്തം നിലക്ക് തന്നെ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയാണ്, പാരമ്പര്യമാണ് നമ്മുടെ നാടുകളിൽ കാണാൻ കഴിയുക. ഇന്ന് അവിടെ നിന്ന് മാറി മഹല ജമാഅത്ത് തന്നെ മുൻപന്തിയിൽ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി സൗകര്യമുള്ള ആളുകളിൽ നിന്നൊക്കെ നിശ്ചിത സംഖ്യ ഷെയർ എന്ന രീതിയിൽ വാങ്ങി സ്വരൂപിച്ച് അവർ തന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, ഒരു കുഴപ്പമില്ല. അത് ഉപയോഗപ്പെടുത്തി പരമാവധി ബലി മൃഗങ്ങളെ ഉലഹിയ തറവിനെ സജീവമായും കാര്യക്ഷമമായും അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുമൊക്കെ ഉള്ള ഒരു ശക്തമായ ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു കാരണവശാലും ഈ ഒരു ആരുടേതാണെന്ന് അറിയാതിരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകാൻ പാടില്ല. അത് കൃത്യമായ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാളുകൾക്ക് വേണ്ടി അഞ്ചു മൃഗത്തെ കൊണ്ടുവന്നു, അഞ്ചു മൃഗത്തെ കൊണ്ടുവന്നാൽ 30 ആളുകളാണ് ഷെയർ ഹോൾഡേഴ്സായി ഉള്ളത് എങ്കിൽ ഈ 30 ആളുകൾ അഞ്ചു മൃഗത്തിൻ്റെ അവകാശികളാണ്. പക്ഷേ അഞ്ചു മൃഗത്തിൻ്റെ അവകാശികളിൽ നിന്ന് ഓരോ മൃഗത്തെയും ചൂണ്ടിക്കാണിച്ച ആ മൃഗത്തിൻ്റെ അവകാശികൾ ആരു എന്നുള്ളത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തണം. അടുത്ത മൃഗത്തിൻ്റെ അവകാശികൾ ആരു എന്നുള്ളത് മറ്റേ വിഭാഗത്തെ അടുത്ത വിഭാഗത്തെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡർക്കും അറിയണം എൻ്റെ ഒരു ഇന്നതാണ് എന്ന് ഓരോരുത്തർക്കും അറിയണം. അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഒരു മാംസ വിതരണത്തിൻ്റെ രീതിയിലേക്ക് ഇതിങ്ങനെ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് പുതിയ രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരാശങ്ക വന്നു പോവുകയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായി മഹല ജമാഅത്ത് ആ കാര്യം ജാഗ്രതയോടുകൂടി തന്നെ പരിഗണിക്കുകയും ആ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഇടപെടുകയും വേണം. അല്ലെങ്കിൽ ഒരു മാംസ വിതരണം മാത്രമായിട്ട് അത് പരിമിതപ്പെടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കി ഫലമായിട്ട് നമ്മൾ ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടത് എന്ന് അത് സംബന്ധമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.